സ്വർണ്ണക്കടത്ത് കേസിൽ രണ്ടുപേർ കൂടി അറസ്റ്റിലായി. ഷഫീഖ്, ഷറഫുദ്ദീൻ എന്നിവരാണ് അറസ്റ്റിലായത്. അതിനിടെ സ്വർണ്ണക്കടത്ത് കേസിൽ UAPA എങ്ങനെ നിലനിൽക്കുമെന്ന് NIA കോടതി ചോദിച്ചു. സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന നൽകിയ ജാമ്യഹർജിയിൽ വാദം കേൾക്കുമ്പോഴാണ് പരാമർശം. വിവരങ്ങളുമായി NK ഷിജു ചേരുന്നു. ഷിജു, ഷഫീഖിന്റെയും ഷറഫുദ്ദീന്റെയും ഈ സ്വർണ്ണക്കടത്ത് കേസിലെ പങ്കാളിത്തം സംബന്ധിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? ഇന്ന് NIA കോടതിയിൽ ജാമ്യഹർജി പരിഗണിക്കുമ്പോൾ വന്ന പരാമർശങ്ങൾ എങ്ങനെ? സുജയ, ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ റമീസിന്റെ ഒരു സഹായികളായി പ്രവർത്തിച്ച രണ്ടു പേരെയാണ്. കേസിലെ മുഖ്യ പ്രതികളിൽ ഒരാളാണ് KT റമീസ്. KT റമീസിന്റെ നിർദ്ദേശപ്രകാരം വിമാനത്താവളത്തിൽ നിന്നുള്ള സ്വർണം ഇടപാടുകാരിലേക്ക് എത്തിച്ചതിനാണ് രണ്ട് പ്രതികളെ കൂടി പുതുതായി NIA അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഷഫീഖ് പെരിന്തൽമണ്ണ സ്വദേശിയും അതുപോലെ ഷറഫുദ്ദീൻ പെരിന്തൽമണ്ണ സ്വദേശിയും ഷഫീഖ് മണ്ണാർക്കാട് സ്വദേശിയുമാണ്. ഈ രണ്ടുപേരെയാണ് NIA പുതുതായി അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതോടുകൂടി NIA ഈ കേസിൽ അറസ്റ്റ് ചെയ്യുന്നവരുടെ എണ്ണം 12 ആയിട്ടുണ്ട്. ഈ പ്രതികളെ രണ്ടുപേരെയും ഉച്ചയോടുകൂടി കോടതിയിൽ ഹാജരാക്കുമെന്നാണ് NIA വൃത്തങ്ങൾ അറിയിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഇതിനുള്ള നടപടിക്രമങ്ങൾ അവർ ആരംഭിക്കും. അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷ് നൽകിയ ജാമ്യഹർജിയിൽ ഇപ്പോൾ NIA കോടതിയിൽ വാദം നടക്കുകയാണ്. വാദം നടക്കുന്നതിന് മുൻപ് തന്നെ ഇന്ന് കേസ് ഡയറിയും അതുപോലെ ഡിജിറ്റൽ എവിഡൻസ് അടക്കമുള്ള രേഖകൾ NIA കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. കാരണം NIA കോടതി നേരത്തെ തന്നെ ഇതിൽ UAPA നിലനിർത്താൻ പാകത്തിലുള്ള തെളിവുകൾ എന്തൊക്കെയുണ്ട്, ഭീകരവാദ പ്രവർത്തനവുമായി ഇതിലുള്ള തെളിവുകൾ എന്തൊക്കെയെന്ന് പ്രത്യേകം കോടതി അറിയിക്കാൻ കോടതി നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തെളിവുകൾ അടക്കമുള്ളവ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്. വാദത്തിനിടയിൽ കോടതി ഇത് ഒരു നികുതി വെട്ടിപ്പ് കേസല്ലേ, എങ്ങനെയാണ് ഈ കേസിൽ UAPA നിലനിൽക്കുക എന്ന് കോടതി ആരാഞ്ഞു. ഈ ഘട്ടത്തിൽ അഡീഷണൽ സോളിസിറ്റർ ജനറൽ, NIA ക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ പറഞ്ഞത് സാമ്പത്തിക സുരക്ഷയെ ബാധിക്കുന്ന എല്ലാം ഭീകരവാദത്തിന്റെ പരിധിയിൽ വരും. ഈ പ്രതികൾ നിരവധി വട്ടം 20-ലേറെ തവണയായി 200 കിലോയിലേറെ സ്വർണം കടത്തിയിട്ടുണ്ട്. തുടർച്ചയായി സ്വർണം കടത്തുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ തകർക്കുമെന്നും AST കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും വാദം ഈ ജാമ്യാപേക്ഷയിൽ ഇപ്പോഴും തുടരുകയാണ്. സുജയ്യാണ്.